നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ക്യൂബൻ പ്രസിഡന്റ് മിഗേൽ ദിയാസ് കാനലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും ക്യൂബയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ദൃഢപ്പെടുത്തുവാനും ഈ കൂടിക്കാഴ്ച കൊണ്ട് സാധിച്ചു. കായിക രംഗത്തും പൊതുജന ആരോഗ്യ രംഗത്തും സഹകരണമാണ് കേരളം പ്രാഥമികമായി ലക്ഷ്യം വെക്കുന്നത്. കായികം, ആരോഗ്യം, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ കേരളവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞു. സാമൂഹിക പുരോഗതിയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ മാതൃകാപരമാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർവകലാശാലകൾ തമ്മിലുള്ള സാങ്കേതിക ആശയവിനിമയവും സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പരിപാടികളും ഉൾപ്പെടെ കേരളവുമായി സഹകരിക്കാൻ പറ്റുന്ന മേഖലകളെ സംബന്ധിച്ച് ക്യൂബൻ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ സന്ദർശിക്കുന്ന അടുത്ത അവസരത്തിൽ കേരളം സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. രണ്ടാം തവണയും ക്യൂബയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മിഗേൽ ദിയാസ് കാനലിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന് ക്യൂബയോടുള്ള ആഴത്തിലുള്ള മമതയും വിപ്ലവ നായകന്മാരായ ഫിഡൽ കാസ്ട്രോയോടും ചെഗുവേരയോടുമുള്ള ആദരവും ബഹുമാനവും അദ്ദേഹം ക്യൂബൻ പ്രസിഡന്റിനെ അറിയിച്ചു. 1994 അന്താരാഷ്ട്ര ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനത്തിനായി ഹവാന സന്ദർശിച്ച കാര്യവും മുഖ്യമന്ത്രി ഓർത്തെടുത്ത് പറയുകയും ഉണ്ടായി. പൊതുജന ആരോഗ്യ രംഗത്തും വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തും ക്യൂബ കൈവരിച്ച നേട്ടം ലോകം അംഗീകരിച്ചതാണ്. ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ് രംഗത്തും വലിയ പുരോഗതി ക്യൂബ നേടി. ഈ മേഖലയിൽ കേരളവുമായി സഹകരണത്തിലുള്ള സാധ്യതകൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആരോഗ്യ വിദഗ്ധർക്കുള്ള പരിശീലന ഗവേഷണ പരിപാടികളിൽ സഹകരണത്തിനുള്ള സാധ്യത ധാരാളമാണ്. വോളിബോൾ, ജൂഡോ, ട്രാക്ക് ആൻഡ് ഫീൽഡ് മേഖലയിൽ ക്യൂബയുടെ നേട്ടങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരളത്തിന്റെ കായിക രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാക്കാൻ ഈ മേഖലയിലെ സഹകരണം സഹായിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ വ്യാപാര രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ സഹകരണ സാധ്യതകളും ചർച്ചയിൽ ഉയർന്നു. സമഗ്രവും ഊഷ്മളവും ക്രിയാത്മകവുമായ ബന്ധം വളർത്തിയെടുക്കാനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് പ്രതിനിധി സംഘാംഗങ്ങൾ അറിയിച്ചു. ഇതിന് എല്ലാ സഹകരണവും ക്യൂബൻ പ്രസിഡന്റ് ഉറപ്പു നൽകി. മന്ത്രിമാരായ കെ എൻ ബാലഗോപാലൻ, വീണ ജോർജ്, ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ, ജോൺ ബ്രിട്ടാസ് എം പി, ചീഫ് സെക്രട്ടറി വി പി ജോയ്, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജമണി, ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ബി എം മുഹമ്മദ് ഹനീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു.